എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. പണ്ടും നീ ഇങ്ങനെ പുഞ്ചിരി മാത്രം. ഈ ഒറ്റപ്പെട്ട വഴി ഇങ്ങനെ നീ ഞാനും മാത്രം സഞ്ചരിക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്താ ഓർമ്മ എത്തുന്നതെന്നറിയോ? നീ ഓർക്കുന്നുണ്ടോ? എന്ത്? നമ്മുടെ സ്കൂൾ കാലം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലേക്ക് പ്ലസ് ടു പഠനത്തിനായി നീ വരികയായിരുന്നു. എത്ര പെട്ടെന്നായിരുന്നു നമ്മൾ സുഹൃത്തുക്കളായത്. ഏ
കളഞ്ഞേട്ടായേ പതിവ് സ്ഥലത്തുണ്ടല്ലോ. വന്നില്ലല്ലേ. ആര്? പോടാ പോടാ, ചെറിയ വലിയ വർത്താനൊന്നും വേണ്ട. അപ്പൊ പ്ലസ് ടു കാർക്കൊക്കെ എന്തും ആകാം, നമുക്കൊക്കെ അല്ലേ ഒന്നും ആകാൻ മല്ലാത്ത. കളഞ്ഞേട്ടായേ ക്ലാർ ചേച്ചി അടിപൊളിയാണ് കേട്ടാ. നീ പോയില്ലേ? ആ വന്നു. അയ്യോ അച്ഛൻ. എടാ പോലേ പോലേ ഇടിച്ചു പോലേ. അച്ചോ, ഇതാ പച്ചക്കറി ചോദിച്ചെന്റെ മോളല്ലേ. എന്താ ഞാനങ്ങോട്ട്? എനിക്ക് മനസ്സിലായി. അച്ഛാ, അത് പിന്നെ നീ അവനെ വിളിച്ചു പെണ്ണെ. എടാ അലൻ പൊക്കിയടാ, നീ ഇങ്ങ് പോരെ. നീ ഓർക്കുന്നുണ്ടോ, പാലായിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന നീ മെഡിസിന് പഠിക്കുകയായിരുന്ന എന്നെ കാണാൻ ഇടയ്ക്കൊക്കെ കുട്ടിക്കാനത്ത് കോളേജിൽ വന്നിരുന്നത്? ഹലോ.
ജാങ്കോ എന്താടാ ഇത്? മിണ്ടരുത്, ശിക്ഷയല്ലേ ഇത്. ഒരു കൂട്ടുകാരൻ ചാകാതിരിക്കാൻ അല്പം വെള്ളം നാവിലിറ്റിച്ചെന്ന് കരുതിയാ മതി. അങ്ങ് മനസ്സിലായോ? ബനിയനല്ല, അതിന്റെ ഉള്ളിൽ തിരിച്ചു തരാൻ ത്രാണിയില്ലാതെ ഉറങ്ങുന്ന അടികൊണ്ട പാട് പാട്. അടിയോ? ആര്? ഇപ്പൊ അവൾ ഇരികളിയ നിന്നെ തല്ലിയാ ആറിയ. അത് വേണ്ട, വേണം. ആരടാവൻ ഇവളുടെ അപ്പന നിന്നോട് എന്തിനാ ഇത്ര വിരോധം? എടാ, നീ അവളെ പിടിച്ച് ലൈംഗമ്പി കയറ്റുമ്പോ ഞാൻ നിന്റെ ബൈക്കിന്റെ പുറകിൽ ഉണ്ടായിരുന്നല്ലോടാ. അത് ശരിയാ. പിന്നെ അങ്ങേര് നോക്കിയപ്പോ സ്ഫടികത്തിൽ തിലകം പറഞ്ഞ പോലെ അപ്പന്റെ അപ്പന്റെ കൈ വെട്ടിയവൻ ഞാനാണല്ലോ. ഇവനെ കൊണ്ട് നിന്റെ വീടിന്റെ പരിസരത്ത് വന്നേക്കരുതെന്ന് പറഞ്ഞാ പുള്ളി എന്നെ തല്ലി. പറഞ്ഞു എന്ത് പറയാൻ? ഉത്തരം പറഞ്ഞതിന് മുന്നേ എന്റെ നെടുന്നാൽ നോക്കി തല്ലി ഓടിച്ചില്ല. സത്യത്തിൽ നമ്മളെ ഇങ്ങനെ ഇണക്കി ചേർത്തതിന് പിന്നിൽ ജാങ്കോയ്ക്ക് ഒരുപാട് പങ്കുണ്ട്. അലന്റെ കൂട്ടുകാരനായിട്ടാണ് പരിചയപ്പെട്ടു തുടങ്ങിയതെങ്കിലും പിന്നെ സഹോദരനായി മാറുകയായിരുന്നു. സൂസമ്മേ, മോളുടെ പഠിപ്പൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല ചേച്ചി, നന്നായി പോകുന്നു. അല്ലേലും നീ ഭാഗ്യവതിയാ, ക്ലാരയെ പോലൊരു മോൾക്ക് ജന്മം നൽകിയത് പുണ്യമാ. ചേച്ചിക്കറിയാലോ മോൾക്കൊരു ബന്ധമുള്ളത്. കാര്യം അവളൊരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും മെഡിസിന് പഠിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ ഒരു കുരുക്കുണ്ടാക്കിയത് അവളുടെ അപ്പന് ഭയങ്കര സങ്കടമാ. ചെറുക്കം മോശം പഠിപ്പുകാരനൊന്നും അല്ലോടി. ആ അറിഞ്ഞു കേട്ടത് വെച്ച് നോക്കുമ്പം സ്വന്തം ജാതി വേണമെന്ന് വെച്ചാൽ പിന്നീട് അത് ആലോചിക്കരുതോ? നടക്കില്ലേ ചേച്ചി, ഇപ്പോഴും പട്ടാളച്ചിട്ട് അമ്മ ഡോക്ടറാണെങ്കിലും ക്ലാരയുടെ അച്ഛന് ആ ചെറുക്കൻ്റെ വീട്ടുകാരെ കുറിച്ച് ഒരു മതിപ്പുമില്ല. മാത്രവുമല്ല അവൻ്റെ അച്ഛനെ കുറിച്ച് ഒന്നും പറഞ്ഞു കേൾക്കുന്നുമില്ല. പിന്നെ പിന്നെ എന്നാക്കണ്ട് ചോദിച്ചാ നാട്ടിലെ വിശേഷങ്ങൾ? എന്തു വിശേഷം? നേരം വെളുത്തി 8-10 മണിക്കൂറിനുള്ളിൽ ഈ നാളിൽ എന്തു വിശേഷം നടക്കാനാ? എന്നാലും പട്ടളക്കാനായി ജോണിച്ചന്റെ കടലെത്താതെ ഒരു വാർത്തയും പുറത്തു പോയില്ല. അതാ, എന്നാലൊരു വാർത്തയുണ്ട്. വാർത്തയോ? ആ അതേന്ന്, ഇന്ത്യയുടെ അതിർത്തിയ തവാലിയിൽ സൈനിക ക്യാമ്പിലേക്ക് പാകിസ്ഥാൻ വെടിവെച്ചെന്ന്. ഓ, വെടിവെച്ചതാണോ വാർത്ത? അജിയെ ഇഞ്ചി എടുത്തായിരുന്നു. പിന്നെ 100 ഇന്ന ഓ വെടിവെച്ചെന്ന്. എടാ ജോണി, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. നീ പറ ദിവാകര. നിന്റെ മോള് മെഡിസിൻ പഠിക്കുമല്ലേ, അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതാ കേട്ടോ. പിന്നെ നമ്മുടെ തോപ്പുംകരയിലെ ഡോക്ടർ ഡേസി ഉണ്ടല്ലോ, അവരുടെ മകൻ അലൻ, അവനുമായിട്ട് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. ആ എനിക്ക് തോന്നിയതാകാം. ആ അത് പിന്നെ പിള്ളേരല്ലേ, പ്രായത്തിനായ തമാശയും കാണുന്നേ. അതെ, അത്രേ ഉള്ളൂ. എന്നാലും ഒരു ശ്രദ്ധ വേണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. എത്രയായി? 20. കള്ളം ദിവാകരനാണ് ഉപദേശിക്കാൻ മതി, കൊള്ളാം. ദർശന, മോള് വന്നല്ലോ.
ഹായ് ചേച്ചി. സൂസമ്മേ, മോള് വന്നു. വാ അമ്മേ. ആ വരുമോ മോളെ? ആ ചേച്ചി പ്രിന്റ് കൊടുക്കാനുള്ളത് കൊടുത്തേക്കണേ. പിന്നെ എ സി ഓഫ് ചെയ്യണേ. ഓക്കെ. വാ താമസിച്ചു. മോള് താമസിച്ചു വന്നോണ്ട്, ഇല്ലെങ്കിൽ നേരത്തെ വന്നേ. അമ്മ ഏഞ്ചൽ ബസ് ഇല്ലായിരുന്നു അതാ. അച്ഛാ. ഹായ് മോളെ. ഹായ് ചേട്ടാ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചായിരുന്നോ? ആ പിന്നെ കഴിക്കാതെ. പാത്രം ആ ബാഗിനകത്തുണ്ട്. അജിയെ, പോകുമ്പോ ആ ബാഗ് കൂടെ ഞാൻ കൊണ്ടുപോകും. മോൾക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട ചാ. എന്ന് പറഞ്ഞാ എങ്ങനെ മോളെ? അന്നാ ഒരു പഴ എടുക്ക. വേണ്ട ചേട്ടാ, വേണ്ട ചാ. മോള് വെച്ചു ഇന്ന. സൂസ ബാഗ് വെച്ചു. വീട്ടിൽ ചെന്ന് വൈകിട്ട് ചായടോട് കഴിക്കാം. ഞങ്ങൾ ഇറങ്ങുവാ. പോട്ടെ അച്ഛാ. ഈ മോളെ കുറിച്ച് ആ കള്ളൻ, ഇവനൊന്നും വേറെ ഒരു പണിയില്ല. അജിയെ, പട്ടാളത്തിൽ നിന്ന് പടിയിറങ്ങിനാ. എനിക്കറിയാം എന്റെ മോളെ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. മോനെ, നോക്കിയിരിക്കായിരുന്നു അമ്മ. എന്താ? വാ ഇരിക്ക്. എന്താ അമ്മേ, എന്തേലും പ്രശ്നം? ഏയ്, എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം വന്നാലും അമ്മ മോന്റെ കൂട്ടത്തിൽ നിൽക്കും. ഇപ്പൊ കാര്യം മനസ്സിലായി. ക്ലാര അമ്മയുടെ ആരോ എല്ലാം പറഞ്ഞു അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് പതറുന്ന ആളല്ല ഈ അമ്മ. പക്ഷെ ഒന്നമ്മ പറയാം, അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാ നീ. അതുകൊണ്ട് തന്നെ ആളുകൾ നിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഏറെ ആകാംക്ഷയിലാണ്. മോനെ, ജീവിതം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അമ്മേ റിലാക്സ്. കൂൾ കൂൾ. നീ അച്ഛൻ്റെ കൂട്ടുകാരൻ സുധാരണങ്ങളില്ലേ, ഒന്ന് പോയി കാണണം. എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. വാ. ഞാൻ പറഞ്ഞ കാര്യം നീ അവളോട് സംസാരിച്ചോ? ചോദിച്ചു കേട്ടില്ലേ ക്ലാരയോട് പറഞ്ഞോന്ന്? ഇല്ല. അമ്മ മോക്ക് കൂട്ടു നിൽക്കുവാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് രാത്രി ക്ലാര എന്റെ അഭിപ്രായം അറിഞ്ഞിരിക്കണം. അമ്മ എന്താ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്?
നിനക്കറിയാമല്ലോ. അലട്ട കാര്യമില്ല. അതെ, അത് തന്നെ. അപ്പൻ സമ്മതിക്കത്തില്ല കേട്ടോ. എന്റെ മോള് എല്ലാം മറന്നേക്ക്. അപ്പൻ എന്റെ അമ്മയോട് പറഞ്ഞറിയാം. അപ്പൻ ജീവിച്ചിരിക്കണമെങ്കിൽ മോളവനെ മറക്കണമെന്ന്. നീ എന്താ ഒന്നും വേണ്ടാത്തത്? വേണ്ട, ഒന്നും വേണ്ട, എല്ലാം മറന്നേക്ക്. അലൻ വകേറി വാ. ആ ഇരിക്കെ, ഞാൻ കാണണമെന്ന് പറഞ്ഞതേ തികച്ചും സ്വകാര്യമായൊരു കാര്യം പറയാനാ. എന്താ അങ്കിൾ? മോൻ്റെ അച്ഛൻ്റെ സ്നേഹത്തിനെന്ന സ്നേഹബഹുമാനം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ കരുതലൂടെ മോനോട് ഒരു കാര്യം പറയാനാ ഞാൻ വിളിപ്പിച്ചത്. പറയൂ അങ്കിളെ. മോൻ്റെ ഈ പ്രായത്തിൽ സംഭവിക്കുന്നത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ, അതിനെ ഞാൻ തെറ്റായി കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം, മരിച്ചുപോയ അച്ഛനെ സങ്കടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം. അങ്കിൾ, ക്ലാര നല്ല കുട്ടിയാ, എനിക്കവളെ നന്നായി അറിയാം. ജോണിച്ചനും സൂസനും ഒക്കെ നല്ലവരാണ്. പക്ഷെ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ മോനിപ്പോൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കണം. അവൾ തന്നെ ജീവിത സഖിയായി വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കാത്തിരിക്കണം. വിവാഹം എത്ര പ്രതിബന്ധമുണ്ടായാലും ഞാൻ മുന്നിട്ടിറങ്ങി നടത്തിത്തരും. ഇത് സുധാകരനങ്കിളുടെ വാക്കാണ്. വേണം, എനിക്ക് അവളെ തന്നെ വേണം. ഞാൻ കാത്തിരിക്കും. പഠനം പൂർത്തിയായി ജോലി കിട്ടും വരെ. ഓക്കെ, മോന്റെ തീരുമാനം ഉറച്ചതാവട്ടെ. ക്ലാര മോളെ, വാ ഇരിക്കും. മോളെ, ഞാൻ നിൽക്കാം. ഇവിടെ എന്തിനാ ഫോർമാലിറ്റി? മോൾ ഇരിക്കെ. ഞാൻ പള്ളിയിൽ ഇന്ന് പോകാതെ ക്ലാരമോളെ നോക്കിയിരിക്കുകയായിരുന്നു ക്ലിനിക്കില്. എന്താ അമ്മേ, എന്നോട് എന്തെങ്കിലും? മോൾ ഒത്തിരി കരഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്, എന്തു പറ്റി? ഇല്ലമ്മേ, കരഞ്ഞില്ല. ചിലപ്പോൾ ഞാനും ചെറിയ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അച്ചച്ചൻ വഴക്ക് പറഞ്ഞല്ലേ, മോള് വിഷമിക്കണ്ട. എൻ്റെ അല്ലൻമോൻ്റെ ഒരാഗ്രഹത്തിനും അമ്മ എതിരല്ല. ഇത് പറയാനാ ഞാൻ വരാൻ പറഞ്ഞെ. ആ എഴുന്നേക്ക് വാ, ചായ കുടിക്കാം. നീ ഇങ്ങനെ ATM ക്യൂ നിന്നു എന്താടാ? ഡാ പറയാ, നീ ഇങ്ങോട്ട് കേറ്. എടാ എന്താ, എന്താ പ്രശ്നം? എടാ ഞാനിപ്പോ ക്ലാരയുടെ അമ്മയെ കണ്ടറാ. എന്നിട്ട്? എടാ ക്ലാര അവിടെ അപ്പൻ റൂമിൽ കൂട്ടിയിട്ടിരിക്കാന്ന്.
എടാ അവിടെ കല്യാണം വന്ന്, എല്ലാം അപ്പൻ രഹസ്യമാക്കിയിരിക്കുന്നു. കല്യാണോ? എടാ എന്താണ് ഇനി ചെയ്യുന്നത്? അയ്യ നീ ഒന്നും ചെയ്യണ്ട, നീ ആ ക്യൂലങ്ങ് പോയി നിന്നു. ക്യൂ നിക്കാത്തവനേ ക്ലാരയും കൊണ്ടങ്ങ് പൊക്കോ. നീ വണ്ടി എടുക്കടാ. അയ്യ എന്തിനാടാ പിടിച്ചിറങ്ങിക്കൊണ്ടു വരാൻ, എടുക്കടാ വണ്ടി. ഏവൻ തല്ലുകൊള്ളു. ഹോ എനിക്ക് വയ്യ, ഞാൻ ഇന്ന് ലൈവ് കാണും. എന്ത് അളിയാ തല്ല് കിട്ടുന്നത്? വണ്ടി വിടടാ, വിട്ടടാ. എടാ നീ ശ്രദ്ധിച്ചായിരുന്നോ ആംബുലൻസ്? എന്താടാ വണ്ടി വിടറ? എടാ അതിന്റെ മുൻ സീറ്റിൽ ക്ലാരയുടെ ക്ലാരയുടെ അച്ഛനോ? അതേടാ ജാങ്കോ, എന്റെ ക്ലാര വണ്ടി ഇറ. നീ എന്താ കാണിക്കുന്നത്? അപകടം വരില്ലേ? ഇല്ല, നീ എന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം ക്ലാര നീ എനിക്കുള്ളതാണ്. ക്ലാര, നീ മരിച്ചുപോയെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അലൻ ജോർജ് നിനക്കുള്ളതാണ്. അലൻ, അലൻ.